ആർമുള വിമാനത്താവള പദ്ധതിക്കെതിരായ ജനകീയ സമരത്തെക്കുറിച്ച് പഠിക്കാൻ ഫ്രാൻസിൽ നിന്നുള്ള രണ്ടംഗ സംഘം പത്തനംതിട്ടയിലെത്തി. ഫ്രാൻസിലെ ബ്രിട്ടാനി എന്ന പ്രദേശത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്യുന്ന രണ്ടുപേരാണ് ആർമുളയിലെത്തിയത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണ് ആർമുളയിലെ വിജയമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ആറന്മുളയുടെ സമരചരിത്രം അങ്ങനെ കടൽ കടന്ന് ഫ്രാൻസിലും എത്തിയിരിക്കുന്നു. അതിന്റെ തെളിവാണ് ആറന്മുള പുഞ്ചയിലെത്തിയ തോമസ് കാഡേറ്റും അഡ്ലേറ്റ് റജോവും. KGS ഗ്രൂപ്പ് നടപ്പാക്കാനിരുന്ന വിമാനത്താവള പദ്ധതിക്കെതിരായ ജനകീയ സമരത്തെക്കുറിച്ചും അതിന്റെ വിജയത്തെക്കുറിച്ചുമൊക്കെ അറിയുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. ഫ്രാൻസിലെ ബ്രിട്ടാനി എന്ന സ്ഥലത്ത് 2000 ഹെക്ടർ കൃഷിഭൂമിയിൽ വിമാനത്താവളം നിർമ്മിക്കുന്നതിനെതിരെ സമരം ചെയ്യുന്നവരുടെ പ്രതിനിധികളാണ് തോമസ് കാഡേറ്റും അഡ്ലേറ്റ് റജോവും. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നാണ് ആറന്മുള സമരത്തെക്കുറിച്ച് അറിഞ്ഞത്. പിന്നെ നേരെ കേരളത്തിലേക്ക്. വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്തവരുമായി പ്രതിഷേധ സമരത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. മുറി ഇംഗ്ലീഷിൽ നാട്ടുകാർ സമരകാലത്തെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നതാണ് ആറന്മുളയിൽ സമരം വിജയിക്കാൻ കാരണമായതെന്ന് തോമസ് കാഡേറ്റും അഡലേറ്റ് റജോവും പറയുന്നു. It's exactly what we are doing in France, that we occupy the place. It's not legal, but we think that it's legitimate to stay and to fight and to resist to this project. That's what we learn from here. രണ്ട് ദിവസത്തെ ആറന്മുള സന്ദർശനത്തിന് ശേഷം രണ്ടുപേരും ഫ്രാൻസിലേക്ക് മടങ്ങി. ഏഷ്യനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.